വേദ ഒന്നിൽ സബ് ജൂനിയർ കഥ പറയൽ സമാപിച്ചാലുടൻ ഹയർ സെക്കൻഡറി ഭക്തിഗാനം ആരംഭിക്കും. മത്സരികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യുക. കഥ പറയൽ തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ എഫ്. അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തരാം. വെറുമൊരു കഥയല്ല, നല്ലൊരു ഗുണപാഠ കഥ. കഥയുടെ പേരാണ് ചെന്നായ് പിടിച്ച കുട്ടി. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങകലെ ബനുഇസ്രായേൽ ക്ഷണിക്കുകയാണ്. പണ്ട് കൊറേ പണ്ട് ബനുഇസ്രായേൽ ഒരുമ തന്റെ കുഞ്ഞുമോനുമായി നദിയിലേക്ക് കുളിക്കാൻ പോയി. ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ട്. കുട്ടിയെ നദിക്കരയിൽ കളിക്കാൻ ഒരുത്തി അമ്മ അലക്കാൻ തുടങ്ങി. കുഞ്ഞെന്താണ് എടുക്കുന്നത് എന്ന് അമ്മ നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അലക്ക് നിർത്തി അമ്മ കുഞ്ഞിന്റെ അടുത്തു പോയി നോക്കും. കുട്ടിയാണെങ്കിൽ കളിയോട് കളി, ഉമ്മയെ നോക്കുന്നതു പോലുമില്ല. ആയിടക്കാണ് അകലെ നിന്നും ഒരു കർച്ചാൾ രൂപം വരുന്നതായി ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പടച്ചോനെ, എന്താണത്? അതൊരു യാചകനാണ്. ആ യാചകനായി വൃദ്ധ കടയിലെത്തി വിളിച്ചു പറഞ്ഞു, ഉമ്മ വല്ലതും തരണേ, വിശക്കുന്നേ, കഴിവില്ലാത്തവനാണേ. ആ ഉമ്മക്ക് ദയനീയമായ യാചന കേട്ട് ആളോട് ആലിവ് തോന്നി. അവർ അങ്ങും ഇങ്ങും ആലോചിച്ചില്ല. വസ്ത്രക്കെട്ടിനുള്ളിൽ വെച്ച ഭക്ഷണ പൊതി എടുത്ത് അല്പം അയാൾക്ക് കൊടുത്തു. അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ അത് വാങ്ങി ആർത്തിയോടെ കഴിച്ചു. എന്തൊക്കെയാ നല്ല ആഗ്രഹം പറഞ്ഞു നടന്നു നീങ്ങി. ഉമ്മ തന്റെ പണിയിൽ മെഴുകി ഇടയ്ക്കിടെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത് ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടിയുടെ കരത്തിൽ ആ ശബ്ദം മെല്ലെ മെല്ലെ അകന്നു പോകുന്നതായി തോന്നി. ഉമ്മ തലയെ ഉയർത്തി നോക്കി. ഒരു ചെന്നായ കുഞ്ഞിനെയും കഴിച്ചു കൊണ്ടോടുന്നു. മാർത്തുവിളിച്ചു ചെന്നായയുടെ പിന്നാലെ ഓടി. പടച്ചനെ, എന്റെ കുട്ടിയെ രക്ഷിക്കണേ. പെട്ടെന്നാണ് അത്ഭുതം സംഭവിച്ചത്. അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ചെന്നായയുടെ വായിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തി ആ ഉമ്മക്ക് തിരിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ. ആ ഉമ്മ പടച്ച തമ്പുരാനെ സ്തുതിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പകച്ചിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പടച്ച തമ്പുരാൻ അയച്ച മലക്കാണ്. നീ നേരത്തെ ഒരു പാവം മനുഷ്യൻ ഭക്ഷണം കൊടുത്തതിന് പകരമായിട്ട് ചെന്നായയുടെ വായിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്താൻ എന്നെ പടച്ച തമ്പുരാൻ അയച്ചതാണ്. പ്രിയ കൂട്ടുകാരെ, അസ്വതൊക്കെ തുറത്തിൽ പലായ ധർമ്മമാപ്പത്തിനെ തലയും വന്ന് റസൂലുള്ളാഹിസ്മ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. അതിനെല്ലാം ചോദിച്ചവരെ മടക്കാതിരിക്കുക. പാങ്ങളെയും ദുർബലയും സഹായിക്കുക. കൊതിർത്തട്ടെ. അസ്സലാമു അലൈക്കും. സബ് ജൂനിയർ കഥ പറയൽ തുടരുന്നു. നെക്സ്റ്റ് ലെറ്റർ ജി.